നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ചർച്ചയാകുകയാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം മാർച്ച് പതിനാലിന് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമാക്കി എസ് ബി ഐ തെരഞ്ഞെടുപ്പ് ബോർഡിയിലെ ബോണ്ട് ഡാറ്റ സമർപ്പിച്ചതിന് ശേഷമാണ് ഡാറ്റ പരസ്യമാക്കിയത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ ഭാഗമായി സംഭാവന നൽകുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോണ്ടുകൾ വാങ്ങിയ മുൻനിര ദാതാക്കളിൽ മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡും ഉൾപ്പെടെ ലോട്ടറി കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസിന് ശേഷം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ സ്ഥാപനം എംഇ ഐ എൽ എന്ന് പരസ്യമാക്കിയ രേഖകൾ തെളിയിക്കുന്നു മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന എംഇ ഐ എൽ രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിമൂന്നിനുമിടയിൽ തൊള്ളായിരത്തി അറുപത്താറ് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി തെലങ്കാനയിൽ നിന്നുള്ള ഈ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അതിൻ്റെ ആദ്യ സംഭാവനയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഏറ്റവും പുതിയ സംഭാവനയും നൽകിയിരുന്നു എം ഐ എല്ലിൽ നിന്നുള്ള സംഭാവനകൾക്ക് പുറമെ എം ഇ എല്ലുമായി ബന്ധപ്പെട്ട് മൂന്ന് കമ്പനികളും കാര്യമായി സംഭാവനകൾ നൽകുന്നതായി എസ് ഡാറ്റ കാണിക്കുന്നു വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും എസ് ഇ പി സി പവർ നാൽപ്പത് കോടി രൂപയും എവി ട്രാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറ് കോടി രൂപയും സംഭാവന ചെയ്തു ഇവയെല്ലാം കൂടിച്ചേർന്നാൽ എം ഇ ഐ എല്ലും അനുബന്ധ കമ്പനികളും വാങ്ങിയ മൊത്തം ബോണ്ടുകൾ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം വരും ഹിമാലയത്തിനടുത്തുള്ള സോജില ടണൽ മുതൽ ഇങ്ങ് കൊച്ചു കേരളത്തിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിന് ഉൾപ്പെടെ വഹിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് മേഗ കേരളത്തിലെ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാതാ വികസനത്തിൽ ചെങ്കളം നീലേശ്വരം നീലേശ്വരം തളിപ്പറമ്പ് റീച്ചുകളുടെ നിർമ്മാണം നടത്തുന്നത് മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ആണ് ഇതാണ് ഈ കമ്പനിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം